Hey everyone, welcome to my channel, Mallu Bibliophile. ഈ ആഴ്ചയും ഒരു ബുക്കിൻ്റെ റിവ്യൂവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. 2020 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ച ദ ഡിസ്കംഫർട്ട് ഓഫ് ഈവനിങ് മാർക്കി ലൂക്കസ് റിജ്നെവൈൽഡ് ആണ് ഈ ബുക്കിൻ്റെ രചന. അമ്മയും അച്ഛനും മക്കളുമെല്ലാം ചേർന്ന് ഒരു ആറ് പേരടങ്ങുന്ന കുടുംബമാണ് ജാസിൻ്റെ. ജാസ് എന്ന് പറയുന്നത് ഈ കുടുംബത്തിലെ മൂന്നാമത്തെ പെൺകുട്ടിയാണ്. അതിനിടയിൽ മൂത്തത് നത്തായിസ്, രണ്ടാമത് ഒബി, മൂന്നാമതാണ് ജാസ്, നാലാമത് ഹന്ന. ഇവരുടെ ലൈഫിൽ ഒരു ഈവൻ്റ് ഉണ്ടാകുകയാണ്. മത്തായിസ് എന്ന ഇവരുടെ മൂത്ത സഹോദരൻ ഒരു ഐസ് സ്കേറ്റിങ്ങിന് പോകുമ്പോൾ അവിടുത്തെ ഒരു ദുരന്തത്തിൽ മരണപ്പെടുന്നു. അത് അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റമാണ് ഈ കഥ പറയുന്നത്. ഫാമിലിയിൽ അച്ഛനും അമ്മയും തമ്മിൽ മിണ്ടാതാകുന്നു. ഈ കുട്ടികളുടെ കാര്യം ശ്രദ്ധിക്കാൻ അവർ മറന്നു പോകുന്നു. ജാസിന് 10 വയസ്സാണ് കഥ തുടങ്ങുമ്പോൾ. കഥ അവസാനിക്കുമ്പോഴത്തേക്കും ജാസിന് 12 വയസ്സാകുന്നു. അങ്ങനെ 2 വർഷത്തെ കാലയളവിലൂടെയാണ് ഈ കഥ സഞ്ചരിക്കുന്നത്. ആ ദുരന്തം അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റത്തിലൂടെ അത് പിന്നെ കൂടിക്കൂടി വരികയാണ്. അമ്മ ഭക്ഷണം കഴിക്കാതെയാകുന്നു. ഇത് തൻ്റെ തെറ്റുമൂലമാണ് മത്തായിസ് മരണപ്പെട്ടതെന്ന് അവർ സ്വയം വിശ്വസിക്കുന്നു. ജാസിൻ്റെ കുടുംബത്തിലെ പ്രധാന വരുമാനം പശുക്കളിൽ നിന്നാണ്. ആ സമയമാണ് നെതർലാൻഡ്സിൽ അന്നുണ്ടായ ഫുട്ട് ആൻഡ് മൗത്ത് എന്നൊരു ഡിസീസ്, അതായത് പശുക്കളെ ബാധിക്കുന്ന രോഗം ഉണ്ടായത്. അത് പടർന്നു പിടിച്ച് അവസാനം അവരുടെ പശുക്കൾക്കും ബാധിച്ചു. അങ്ങനെ പശുക്കളെ ജീവനോടെ തന്നെ കൊന്നൊടുക്കേണ്ടി വന്നു. അവരുടെ ലൈവ്ലി സ്റ്റോക്ക് നഷ്ടപ്പെടുന്നു. അങ്ങനെ അവിടെയും ദുരന്തം അവർക്ക് സംഭവിക്കുന്നു. ഇങ്ങനെ ഈ ബുക്ക് ഞാൻ നിങ്ങൾക്ക് ഒരിക്കലും വായിക്കുവാനായി റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ഈ ബുക്ക് ഇച്ചിരി ഡാർക്കാണ്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഈ ബുക്ക് അവൈലബിൾ ആണ്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഈ ബുക്കിന് ഇച്ചിരി വില കൂടുതലാണ്. ഞാനിത് വാങ്ങിയത് എറണാകുളത്തെ പ്രസ് ക്ലബ് റോഡിലുള്ള ബ്ലോസം ബുക്ക് ഫെയറിൽ നിന്നാണ്. അവിടുത്തെ അബ്ദുൾ ലത്തീഫിൻ്റെ നമ്പർ ഞാനിവിടെ കൊടുക്കുന്നതായിരിക്കും. പുള്ളിയോട് നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ ഈ ബുക്ക് ലഭിക്കുന്നതായിരിക്കും. ഏകദേശം 390 രൂപയായിരിക്കും തോന്നുന്നു ഈ ബുക്കിൻ്റെ ചാർജ്, പ്ലസ് 40 rupees ഡെലിവറി ചാർജും. അത് നിങ്ങൾക്ക് വീട്ടിൽ പോസ്റ്റ് വഴി എത്തുന്നതായിരിക്കും. ഓക്കെ, ദിസ് ഈസ് മൈ ചാനൽ മല്ലു ബിബ്ലിയോഫൈൽ. ഈ ചാനൽ ഇതുവരെ 5 പേരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. സോ സപ്പോർട്ട് മൈ ചാനൽ മല്ലു ബിബ്ലിയോഫൈൽ.